എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഒരു കേട്ടഡ് കഥ. പരീക്ഷ എഴുതിയ 108,387 പേരിൽ നിന്ന് 20,881 പേരിൽ ചുരുങ്ങിയ കഥ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. കേട്ടഡ് ഫലം പ്രസിദ്ധീകരിച്ചു. ജനുവരിയിൽ നടന്ന കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചു. 4 വിഭാഗങ്ങളിലായി 108,387 പേർ പരീക്ഷ എഴുതിയതിൽ 20,881 പേരാണ് വിജയിച്ചത്. വിജയ ശതമാനം 19.27. കാറ്റഗറി 1 1,388 പേരും 2 6,137 പേരും 3 11,905 പേരും 4 1,451 പേരുമാണ്. ഇനി നമുക്കൊന്ന് വിശകലനത്തിലേക്ക് കടക്കാം. ഏതൊരു കാര്യവും കിട്ടുന്നത് വരെയാണ് അതിന് പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ ആഗ്രഹം നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ട് കിട്ടിയവർക്ക് അങ്ങനെയാവാം. എല്ലാവരുടെ കാര്യം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കിട്ടാത്തവർക്ക് അങ്ങനെയല്ല. കിട്ടിയവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇത് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഏതൊരു പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഞാൻ പഠിക്കൂ എന്ന തോന്നൽ മാറ്റുക. ഇതൊരു പരീക്ഷയൊന്നുമല്ല, ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ കാര്യങ്ങൾ എടുക്കുക. എല്ലാ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അതുപോലെ തന്നെ വർക്കൗട്ടും ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും എല്ലാ വിഷയവും പഠിക്കുന്നത് മടുപ്പ് ഒഴിവാക്കാൻ സാധിക്കും. ഓരോ ടോപ്പിക്കും മനസ്സിലിരുത്തി പഠിക്കുക. ഇത്ര മണിക്കൂർ പഠിച്ചു എന്ന് പറയാതെ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ഉറപ്പുവരുത്തുക. നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ കമ്പൈൻ സ്റ്റഡിക്ക് പോവുക. ഓർക്കുക, KFC വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്താണ്. ഇവിടെ അത്രയ്ക്കൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. സോ ഡു യുവർ വർക്ക്ഔട്ട് വിത്ത് 10% സക്സസ് ഇസ് യുവേഴ്സ്. താങ്ക് യു.